ഹലോ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് അശ്വതി അരുൺ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അപ്പോൾ അതാണ് രാവിലെ തന്നെ നല്ല മഴ പെയ്യാണ്. ഇന്നലെ രാത്രി തൊട്ട് മഴയായിരുന്നു കേട്ടോ. അപ്പോൾ തൃശ്ശൂരൊക്കെ നല്ല മഴയുള്ള സമയമാണ്, റെഡ് അലർട്ടൊക്കെ ആയിരുന്നു ഇവിടെ. അപ്പോൾ രാവിലെ കുറച്ച് മഴ കുറവുണ്ട്, എന്നാലും മഴ ചാറിക്കൊണ്ടിരിക്കുകയെന്ന് തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മഴയത്ത് എൻ്റെ മോൻ്റെ ചെരുപ്പും ചേട്ടൻ്റെ ചെരുപ്പൊക്കെ അതാ ഒലിച്ച് പറമ്പിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എടുത്തുകൊണ്ട് വരികയാണ് ഞാൻ. അപ്പോൾ ഞാൻ പുറത്തിറങ്ങിയപ്പോൾ തന്നെ നല്ല മഴ പെയ്യുന്നതുകൊണ്ട് തന്നെ കുറേ നേരം അവിടെ മുറ്റത്തൊക്കെ ഒന്ന് നടന്നു നോക്കിയിട്ടോ, എന്തെങ്കിലുമൊക്കെ ഒഴുകിപ്പോയിട്ടുണ്ടോ എന്നുള്ളത് നോക്കാൻ വേണ്ടി പോയപ്പോഴാണിതാ ചെരുപ്പ് ഇതാ ഇവിടെ വരെ എത്തിയിട്ടുണ്ട്. അപ്പോൾ രണ്ടും എടുത്തുകൊണ്ട് വന്ന് കഴുകി എടുക്കണം. അപ്പോൾ ഇതാ ഞാൻ വന്നപ്പോൾ മോനും അച്ഛനൊക്കെ എണീറ്റിട്ടുണ്ട്. അപ്പോൾ മോനെ പാട്ട് വെച്ച് കൊടുത്തൊക്കെ കേട്ടോ. അപ്പോൾ കുടുക്കിലെ പാട്ട് അവനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് വെച്ചിട്ട് മൂപ്പരിയിരുന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ പണികളൊക്കെ ഞാൻ നോക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ രാവിലെ ഭക്ഷണം കഴിക്കാൻ പുട്ടാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ പുട്ടും ചിക്കൻ കറിയും ഇന്നലത്തെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ചിക്കൻ കറിയും കൂട്ടിയിട്ടാണ് പുട്ട് കഴിക്കാൻ പോണത് കേട്ടോ. അപ്പോൾ രാവിലത്തെ ആ പണികളൊക്കെ ഒന്ന് നോക്കട്ടെ. അപ്പോൾ ആദ്യം ഞാൻ വെള്ളമാണ് വയ്ക്കുക, കുടിക്കാനുള്ള വെള്ളം വയ്ക്കും, അതിൻ്റെ ഒപ്പം തന്നെ ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നലത്തെ കറി നോക്കിയപ്പോൾ കേടൊന്നായിട്ടില്ല. അപ്പോൾ നമുക്ക് ഇനി കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് ചാറാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചിക്കൻ കറി റെഡിയാവും. അതിനൊപ്പം തന്നെ ഞാൻ പുട്ടുണ്ടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. പുട്ട് ഇപ്പോൾ ഏകദേശം ആവി വന്നു തുടങ്ങി. അപ്പോഴാണ് മോൾ എനിക്ക് വന്നത്. മോൾ എന്തൊക്കെയോ എന്നോട് പറയാനായിട്ട് എനിക്ക് വന്നതാണ്. ഇപ്പോൾ കണ്ടില്ലേ, ഇതാണ് എൻ്റെ അടുക്കള. വളരെ സൗകര്യങ്ങളൊക്കെ കുറവാണ്, എന്നാൽ കൂടി ഞങ്ങളുടെ ഒരു ചെറിയ ലൈഫിനെ ഇതൊക്കെ മതിയാവുമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഈ അടുക്കളയിൽ തന്നെ ഒതുങ്ങി കഴിയുന്നത്. ഇനി എനിക്ക് കുറച്ച് കാര്യം കൂടി ഈ അടുക്കളയിൽ ചെയ്യാനുണ്ട്. ഒരുപാട് മാറ്റങ്ങളൊക്കെ വരുത്താനുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മളിതൊരു പഴയ വീട്ടിലാണ് താമസിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ കുറച്ച് പരിമിതികൾ നമുക്കുണ്ട്. അപ്പോൾ നമ്മുടെ കിച്ചൻ്റെ മേക്കോറും കാര്യങ്ങളൊക്കെ ഞാൻ വഴിയേ ചെയ്യുന്നതായിരിക്കും. അതിൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് പിന്നീട് കാണിക്കാം. ഇപ്പോൾ നമ്മൾ മക്കൾ രണ്ടുപേരെ എണീറ്റു. അപ്പോൾ ഞാൻ അവിടുത്തെ പായയൊക്കെ മടക്കി ബെഡൊക്കെ ഞാൻ തിരിച്ച് കട്ടിലമേനെ കുറന്നിടാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ മക്കൾ രണ്ടുപേരും ഇട്ടിട്ട് ആ റൂമിൻ്റെ ജനലൊക്കെ തുറന്നിടുവാണ് കേട്ടോ. അപ്പോൾ രണ്ടുപേരും ഭയങ്കര കളിയിലാണ്. അപ്പോൾ ഞാൻ അവളോട് പല്ലേക്കാൻ പറഞ്ഞിട്ട് പല്ലൊക്കെ തേച്ച് വന്നു മൂപ്പര്. അപ്പോൾ ആ ചായ കുടിക്കാൻ പോവുകയാണ് ഞങ്ങളെല്ലാവരും. അപ്പോൾ അതിന് മുന്നേ കാർട്ടൂണ് കാണാൻ വേണ്ടിയിട്ട് ടി വിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ മക്കൾക്ക് പുട്ടും പഞ്ചസാരയും ചായയും കൂട്ടിയിട്ടാണ് കൊടുക്കുന്നത്. ചേട്ടനെ ചിക്കൻ കറിയും പുട്ടും ഉണ്ട് കേട്ടോ. അപ്പോൾ അതാ പഞ്ചസാര കൂട്ടിയിട്ടാണ് അവർ കഴിക്കുന്നത്. അപ്പോൾ രണ്ടുപേർക്കും ഒരുമിച്ച് തന്നെയാണ് ഭക്ഷണം കൊടുക്കാറ്. അപ്പോൾ ഭക്ഷണം കഴിക്കുന്നതിൽ മൂപ്പറിനെ നടത്തവും അതുപോലെ കളിയും ചിരിയൊക്കെ ഉണ്ട്. അതിൻ്റെ ഇടയ്ക്ക് മൂപ്പര് ആ ചായ വന്നിട്ട് ഒരു തട്ടും കൊടുത്തു കേട്ടോ. അപ്പോൾ ചായയൊക്കെ അവിടെ തട്ടിപ്പോയി ആകെ സീനായി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ തുടക്കിലൊക്കെ കഴിഞ്ഞു പടിയൊന്ന് കഴുകിടാൻ പോവാണ്. പടിയിൽ ആകെ ചെളിയായിരുന്നു ചെരുപ്പൊക്കെ കയറ്റിയിട്ട്. അപ്പോൾ ഇതാ പടിയൊക്കെ നന്നായിട്ടൊന്ന് കഴുകിയിട്ടതിന് ശേഷം പിന്നെ എൻ്റെ പണികളിലേക്ക് മെല്ലനെ നീങ്ങുവാണ് കേട്ടോ. അപ്പോൾ ബാക്കിൽ ഉമ്മറും നന്നായിട്ടൊന്ന് വൃത്തിയാക്കാണ്ടെന്നു. അവിടെ നിറയെ ശീമക്കൊന്നയുടെ ഇലയൊക്കെ വീണ ആകെ നമുക്ക് കാറ്റത്ത് ഇങ്ങനെ ഉമ്മറത്ത് ഇങ്ങനെ വീണ് കെടുക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് അഴിച്ച് കഴുകി. ഇപ്പോൾ ഞാൻ ബാക്കി വേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് കൊണ്ട് കളഞ്ഞാൽ പോയി. എന്നിട്ട് ഇപ്പോൾ കുക്കർ കഴുകി ചോറടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിനൊപ്പം തന്നെ ഒരു പഴം പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് കേട്ടോ മോനെ കൊടുക്കാനായിട്ട്. അപ്പോൾ ഇന്ന് മഴയായതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും ഒരു സാവധാനത്തിലാണ് നടക്കുന്നത്. മോൻ നേരത്തെ തന്നെ കുളിക്കാറുള്ള ആളാണ്. അപ്പോൾ ഇന്ന് കുളിയൊന്നും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ തന്നെ അവൻ ഉറക്കം വന്നു ഉറങ്ങി. ആ സമയത്ത് ഞാൻ മോളെ പഠിപ്പിക്കാറുണ്ട്. ഒരു 10 മണിയൊക്കെ സമയത്ത് ടീച്ചർ ഇങ്ങനെ പഠിക്കാനുള്ളത് അയച്ചു തരും. അപ്പോൾ നമ്മൾ ആ സമയത്താണ് മോളെ പഠിപ്പിക്കാതിരുത്താറ്. അപ്പോൾ ഇന്ന് ഡിക്റ്റേഷൻ ഉള്ള ദിവസമാണ്. അപ്പോൾ ഡിക്റ്റേഷൻ ചെയ്യിക്കുകയാണ് ഞാൻ കേട്ടോ. മോളെ ഡ്രസ് എങ്ങനെയാണ്? ഇനി ജി എഴുത്, സ്മോൾ ലെറ്റർ ജി ആയി എഴുത. എച്ചിൻ്റെ സ്മോൾ ലെറ്റർ എങ്ങനെ എഴുത? സ്മോൾ ലെറ്റർ എങ്ങനെ എഴുത? എച്ചിൻ്റെ ഉറക്കൊന്നും വരണ്ട, എഴുത, ആലോചിച്ച് നോക്ക്. സ്മോൾ ലെറ്റർ എങ്ങനെ എഴുതാ? ഇങ്ങനെ സ്മോൾ ലെറ്റർ. ആ അപ്പൊ ആലോചിച്ച് നോക്ക്, ജിയും എച്ച് എങ്ങനെ എഴുതാന്നുള്ള ആലോചിച്ച് നോക്ക്. എഴുതി എങ്ങനെ എഴുതി? ജി എങ്ങനെയാന്നാലോ
ഇവിടെ തുടങ്ങി ഇങ്ങനെ വന്ന് ഇങ്ങനെ അടാ. അപ്പൊ ഇന്ന് പുതിയ നമ്പർ ആണ് പഠിപ്പിക്കുന്നത്. അപ്പൊ 8 നമ്മള് 8 തന്നെ പഠിപ്പിക്കണം. LKG ആണെന്ന് പറഞ്ഞിട്ടല്ലേ കുറെ കാര്യങ്ങളുണ്ട് പഠിക്കാനായിട്ട്. എല്ലാ ദിവസവും പുതിയ പുതിയ കാര്യങ്ങളാണ് പഠിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മളിങ്ങനെ ഇരുത്തി അവൻ്റെ അടുത്തിരുന്നിട്ട് ഇങ്ങനെ പഠിപ്പിച്ചു കൊടുക്കും. അതുപോലെ ഇന്ന് ചേട്ടനെ പോകണ്ട കേട്ടോ. ചേട്ടൻ ഇന്ന് ബന്ധിൻ്റെ ദിവസമാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ബന്ധമായ കാരണം ചേട്ടൻ ഇന്ന് ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. അപ്പോൾ ആളവിടെ ഇന്ന് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആൾക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് തന്നെ ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് കണ്ടുകൊണ്ട് ഇങ്ങനെ കിടക്കുക കേട്ടോ. എത്ര എണ്ണമുണ്ട് എന്ന് വിരൽ മടക്കി നോക്ക്. മടക്ക് 1 6 7 8 അപ്പോൾ പഠിക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ ഒരു പഴം ഇങ്ങനെ അരിഞ്ഞിട്ട് പഞ്ചസാരയൊക്കെ ഇട്ട് കൊടുത്തു. മൂപ്പരത് കഴിച്ചോളും. അപ്പോൾ മൂപ്പർക്ക് പഴം പുഴുങ്ങി കഴിക്കുന്നതിന് ഇഷ്ടം ഇങ്ങനെ കഴിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതിന് അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഇനി ഉപ്പേരി ഉണ്ടാക്കണം. ചിക്കൻ കറി ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് വേറെ കറിയൊന്നും ഉണ്ടാക്കണ്ട. പക്ഷേ ഒരു ഉപ്പേരി ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ബീട്രൂട്ട് ഉപ്പേരി ഉണ്ടാക്കുന്നത്. അപ്പോൾ ചേട്ടനോട് ഒരു തേങ്ങ പൊളിച്ചേരാൻ വേണ്ടിയിട്ട് ചേട്ടൻ തേങ്ങ പൊളിക്കുന്നതാണ് ഇപ്പോൾ കണ്ടത് കേട്ടോ. അപ്പോൾ നമ്മളിത് ബീട്രൂട്ട് അരിയുന്നതുണ്ട്. അതിനുശേഷം അരിയുന്നത് നമ്മൾ ചോപ്പറിനെ ഏൽപ്പിച്ച് കൊടുക്കുകയാണ്. ചോപ്പറാണ് നമുക്ക് അരിയിലും കാര്യങ്ങളൊക്കെ നടത്തി തരാറ്. അപ്പോൾ ചോപ്പറിൻ്റെ കാര്യം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആരെങ്കിലും വീട്ടിൽ ചോപ്പർ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ വേഗം പോയിട്ട് ആമസോണിലോ ഫ്ലിപ്കാർട്ടിലോ പോയിട്ട് ഒരു ചോപ്പർ ഓർഡർ ചെയ്യാം. നല്ല അടിപൊളിയാണ്. നമുക്ക് ഏറ്റവും യൂസ്ഫുൾ ഉള്ള ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ അധികം വിലയൊന്നും ഇല്ല. നിങ്ങൾ എന്തായാലും ഒന്ന് വാങ്ങിച്ച് വീട്ടിൽ വെക്കേണ്ടതാണ്. അപ്പോൾ ഞാൻ തേങ്ങാവെള്ളം ഇതേപോലെ എടുത്ത് ഗ്ലാസ്സിലാക്കിയിട്ട് മോക്ക് കൊണ്ടുകൊടുക്കും. എപ്പോഴും കൊണ്ടുകൊടുക്കുന്ന കാര്യം. പക്ഷേ അവള് ഭയങ്കര മടിയാണ്. തേങ്ങാവെള്ളം ഇല്ല ഇഷ്ടമില്ലാത്ത ആൾക്കാർ ആരെങ്കിലും ഉണ്ടോ? പക്ഷെ എൻ്റെ മൂക്ക് ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ അവൾ അങ്ങനെയാണ്. അവൾക്ക് നല്ലതൊന്നും കണ്ടുപിടിക്കില്ല. കാരണം പച്ചക്കറി ഇഷ്ടമല്ല, അതുപോലത്തെ അങ്ങനത്തെ എരിവുള്ള സാധനമൊന്നും ഇഷ്ടമല്ല. അങ്ങനത്തെ ഒക്കെ ഒരു സ്വഭാവമാണ് അവൾക്ക്. അപ്പോൾ ഞാൻ വീണ്ടും പച്ചക്കറി അരിയാൻ വേണ്ടി വന്നേക്കുവാണ്. അപ്പോൾ നമ്മൾ ചോപ്പറിലിട്ട് രണ്ട് പേര് വിളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സമയം കുറേ ലാഭമാണ് കേട്ടോ. അപ്പോൾ ഇതാ ഇങ്ങനെ ചോപ്പറിലിട്ട് അരിഞ്ഞ് നമ്മൾ ഉപ്പേരി ഉണ്ടാക്കാൻ പോവുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് മോനെ ഇട്ടിട്ടുണ്ട്. മോനും അച്ഛനും കൂടി ഭയങ്കര കളിയാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ ഇതാ അവരുടെ കളിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ബീട്രൂട്ട് ഉപ്പേരി ഉണ്ടാക്കുന്ന സമയത്ത് ഇങ്ങനെ കറണ്ട് വരിക പോവുമായിട്ട് നിൽക്കുമായിരുന്നു. അപ്പോൾ അതാണ് ലൈറ്റിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ ആ കടുക് പൊട്ടിച്ചിട്ട് വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മൂത്ത് വരുമ്പോൾ കുറച്ച് വറ്റൽമുളക് ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് മൂപ്പിച്ച് കൊടുക്കും. അതിനുശേഷം മഞ്ഞൾപ്പൊടി മുളകുപൊടി ഇട്ടിട്ട് നന്നായിട്ട് മൂപ്പിച്ചതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീട്രൂട്ട് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പിടുക. അതുപോലെ ഒന്ന് മൂടി വെച്ച്, അധികം വെള്ളമൊന്നും ഒഴിക്കാറില്ല ഞാൻ, മൂടി വെച്ച് വേവിക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ വളരെ ചെറുതാക്കി അരിഞ്ഞാൽ തന്നെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ ഒന്ന് രണ്ട് വട്ടം മൂടി വെച്ച് വേവിച്ചതിന് ശേഷം ലാസ്റ്റ് സമയത്താണ് നമ്മൾ തേങ്ങ ചെരുകിയത് ചേർക്കാറ്. അപ്പോൾ അങ്ങനെ ചേർക്കുന്നതാണ് ചേട്ടയ്ക്ക് ഇഷ്ടം കേട്ടോ. നല്ലൊരു തേങ്ങ അത്ര അങ്ങോട്ട് വെന്ത് പോവാതിരിക്കുന്നതാണ് ചേട്ടയ്ക്ക് ഇഷ്ടം. അപ്പോൾ അതുപോലെയാണ് ഞാൻ അങ്ങനെ ചെയ്യാറ്. അപ്പോൾ ഇതായി നമ്മുടെ ബീട്രൂട്ട് തോരൻ ഏകദേശം റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു പണി വന്നതെന്ന് വെച്ചാൽ ആ പൊതുപ്പും ബെഡ്ഷീറ്റൊക്കെ കഴുകേണ്ടി വന്നു. മോൻ്റെ ഡയപ്പർ എങ്ങനെയാണ്ട് ഇളകിയിട്ട് അതിൽ നിന്നും മൂത്രം പോയി. അപ്പോൾ ഇതാ ഇതൊക്കെ കഴുകാനുണ്ട്. കുറച്ച് തുണികൾ എനിക്ക് മടക്കി വെക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് എൻ്റെ ഉച്ചയിട്ടുള്ള പണി. ഹലോ,
ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ആണോടാ? ഗുഡ് നൂൺ. ഇങ്ങോട്ടെ ഉമ്മ, കണ്ണെവിടെ പറ്റും? കണ്ണെവിടെ? കണ്ണ് കണ്ണെവിടെ? കണ്ണ് മൂക്ക് ഏതാ? മൂക്ക് ഏതാ പറ്റും? മൂക്ക് മൂക്കേതാ? ആ മൂക്കേതാ? ചുണ്ട് ഏതാ? ചുണ്ട്. നാവ് ഏതാ? നാവ്. നാവ് കാണിച്ചെന്നേ. നാവ് എവിടെ നോക്കി? നാവ് എവിടെ? എവിടെ എവിടെ കാട്ടിത്താ? എവിടെ നാവ്? എവിടെ എന്താ നാവ്? എവിടെ നാവ്? അപ്പം അമ്പാടീനെ ഞാൻ കുളിപ്പിക്കാൻ പോവാണ്. കുളി കഴിഞ്ഞ അവനെ ഒരുക്കിയതിന് ശേഷമാണ് ഇനി അടുത്ത പണിയുള്ളൂ കേട്ടോ. എന്തൊരു കുട്ടനായോ ചേച്ചി? ചേച്ചി എവിടെ? ചേച്ചിനെ വിളിച്ചു പോട്ടെ. പോ വിളിച്ചേ, അവളെ കാണാനല്ലേ നമ്മളെ. കുളിക്കാൻ വരാൻ പറയും. എന്റെ ഉള്ളിലാരൊരു കൈ കാണാണ്ടല്ലോ. എടി കുരങ്ങി ഇങ്ങോട്ട് വാടി, ഇങ്ങനെ ഇറങ്ങി വാ, ഇവിടെ വാ, കുളിക്കാൻ വാ, വാ വാ, വേരണ്ടാന്നുണ്ട്, വാ ഇറങ്ങി വാ, ഇറങ്ങി വാ, വേരില്ലാന്ന് പറയണ്ട, വാ. അപ്പൊ ഞാൻ കുളിക്കാൻ വിളിച്ചാൽ കട്ടനടി പോയി ഒളിച്ചിരിക്കുവാണ്. അപ്പൊ അതുപോലെ എവിടെയെങ്കിലും ഒളിച്ചിരിക്കുന്ന സ്വഭാവം ഉണ്ട് കുളിക്കാൻ വിളിക്കുമ്പോ, അല്ലെങ്കിൽ പെരടി ചുറ്റും കൊടുന്ന് ഓടുന്ന ഒരു സ്വഭാവം ഉണ്ട് അവൾക്ക് കേട്ടോ. അപ്പൊ കുളിക്കാൻ ഭയങ്കര മടിയായിട്ട് നിൽക്കുന്നു. കുറച്ച് നല്ല തണുപ്പല്ലേ, അപ്പൊ അതിന്റെ ഒരു മടി അവൾക്കുണ്ട്. കൊറേ വിളിച്ചിട്ട് അവള് വന്നില്ല കുളിക്കാനായിട്ട്. അപ്പോ ഇനിയിപ്പോ വൈകുന്നേരം കുളിപ്പിക്കാന്ന് വെച്ചിട്ട് അങ്ങനെ തന്നെ നിർത്തി. അപ്പൊ ഞങ്ങൾ ഇനി ചോറിനാൻ പോവാണ്. അപ്പൊ ചേട്ടനുള്ള ചോറും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ മക്കൾക്ക് ചോറ് കൊടുത്തു, മോൻ്റെ വീണ്ടും ഉറങ്ങിയിട്ടുണ്ട്. അപ്പൊ ഈ സമയത്താണ് ഞാൻ തലയിൽ മെഴുക്കൊക്കെ തേച്ച് പിടിപ്പിക്കുന്നത് കേട്ടോ. അപ്പൊ ഞാൻ മെഴുക്ക് തേച്ച് ഇരിക്കുന്ന സമയത്ത് ചേട്ടൻ അവിടെ ഇരിക്കുന്നുണ്ടെന്നും ബാക്കി കയ്യിലുണ്ടായിരുന്ന മെഴുക്കൊക്കെ ഞാൻ ചേട്ടൻ്റെ തലയിൽ കുറച്ച് തേച്ച് കൊടുത്തു കേട്ടോ. അതിനുശേഷം എന്താ അലക്കാൻ പോവാണ്. അലക്കാൻ നമുക്ക് വീട്ടിൽ ഇടുന്ന ഡ്രസ്സ് അല്ലാതെ ഇതേ പുതപ്പും വിരിയുണ്ട്. അപ്പൊ അത് കഴുകണം. അലക്കണവെല്ലാം ഭാഗത്ത് കുറച്ച് പയറൊക്കെ മുളപ്പിച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഒടിഞ്ഞു വീണു. അതുപോലെ ഒരു പപ്പായ ഉണ്ടായിരുന്നു, അത് നമ്മുടെ ഗുലാബ് ചുഴലിക്കാറ്റിന്റെ ഭാഗമാണെന്നറിയില്ല, അതും ഒടിഞ്ഞു വീണിട്ടുണ്ട്. ഇപ്പൊ ഞാൻ വീണ്ടും അലക്കാൻ പോവാണ്. അപ്പൊ തലയിൽ ഞാനൊരു പ്ലാസ്റ്റിക് കവർ കെട്ടിയിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ മഴ ചെറുതായിട്ട് ചാറുന്നുണ്ട്. അപ്പൊ ഞാൻ ഓണത്തിനൊക്കെ മഴച്ചാറിൽ കൊണ്ട് കാരണം എനിക്ക് കുറേ നാള് ഭയങ്കര ചുമയും ജലദോഷമൊക്കെ ആയിരുന്നു. അപ്പോൾ അത് കാരണം ഞാൻ ഒരു പ്ലാസ്റ്റിക് കവർ തലയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഞങ്ങൾ ആ പുതപ്പൊക്കെ കഴുകിയെടുത്തു. ചേട്ടനുള്ളതുകൊണ്ട് ഞാൻ ചേട്ടനെ കൊണ്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കുകയാണ്. ഇതുപോലെ മെഷീൻ ഉണ്ട് കേട്ടോ, പക്ഷേ മെഷീൻ ഞങ്ങളങ്ങനെ യൂസ് ചെയ്യാറില്ല. അപ്പോൾ ചേട്ടനതൊക്കെ എനിക്ക് ഹെൽപ്പ് ചെയ്തു കേട്ടോ. അപ്പോൾ വീട്ടിലുള്ള സമയമല്ല, അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തു തരാറുണ്ട്. പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും അതൊക്കെ ചെയ്തു തരും കേട്ടോ. കറി വെക്കാനൊക്കെ കൂടാറുണ്ട്. അപ്പോൾ ഇതാ മോനെ ഇൻറ്റു പിന്നെയും. അപ്പോൾ അവനായിട്ട് അവൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ 4 മണിയൊക്കെ ആയി. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ചായ ഉണ്ടാക്കുകയാണ്. മോൾക്ക് ചൂടുവെള്ളം വെച്ചിട്ട് കുളിക്കാനായിട്ട് കേട്ടോ. അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു സ്നാക്ക് ഞാൻ വൈകുന്നേരം ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അമൃതം പൊടി വെച്ചിട്ട് നമ്മളൊരു കിണ്ണത്തപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി തേങ്ങ ചെരുകി കിണ്ണത്തപ്പത്തിനുള്ള അമൃതം പൊടി ഇട്ടു. അതിനുശേഷം പഞ്ചസാരം ഏലക്കായ ഇട്ടിട്ട് അത്യാവശ്യം വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സിയിൽ അടിക്കുക. എന്നിട്ട് നമ്മളൊരു അപ്പച്ചമ്പിൽ ഇതുപോലെ കിണ്ണത്തപ്പാക്കി എടുക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ ചായയുടെ വെള്ളം തിളച്ചപ്പോൾ ആ ചായപ്പൊടി ഇട്ട് കൊടുത്തു. അതിനുശേഷം എന്താ അവിടെ തന്നെയാണ് നമ്മൾ അപ്പച്ചെമ്പ് വെച്ചിട്ട് കിണ്ണത്തപ്പ റെഡിയാക്കാൻ പോണത്. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ മോളുടെ വെള്ളം ചൂടായിട്ടുണ്ട്. അപ്പം ഇനി അവളെ കുളിപ്പിക്കണം. അതാണ് അടുത്ത പണി കേട്ടോ. ഇതെന്തവിടെ എന്തവിടെ ടെൻ്റ് ഹൗസാണോ അത്? വാ കുളിക്കാം, വാ. അപ്പൊ കുളി കഴിഞ്ഞ് അവളുടെ മേക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നപ്പോ നമ്മുടെ കിണ്ണത്തപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഞാനൊരു കത്തി വെച്ച് ഇങ്ങനെ കുത്തി നോക്കിയപ്പോ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മളിഞ്ഞ് കിണ്ണത്തപ്പം ഒന്ന് ചൂടാറാനായിട്ട് എടുത്തു വെക്കുകയാണ്. അപ്പൊ മോളുടെ മേക്കപ്പും കാര്യങ്ങളൊക്കെ നടക്കേണ്ട ഇടയിൽ ഞാൻ എനിക്കും കുറച്ച് തുണികൾ ഇന്നലത്തെ മടക്കി വെക്കാനുണ്ടായിരുന്നു. ഞാൻ എനിക്ക് നല്ല തീരെ വയ്യാത്തതുകൊണ്ട് ഞാൻ മടക്കാൻ വിട്ടുപോയതാണ്. അല്ലെങ്കിൽ ഞാൻ അഴയുമെന്ന് തന്നെ മടക്കി വെക്കാറാണ് ചെയ്യാറ്. പക്ഷേ ഇന്നലെ എനിക്കത് പറ്റിയില്ല. അപ്പോൾ കുറേ കുഞ്ഞു കുഞ്ഞു ഡ്രസ്സുകളിലാണ് കുറച്ച് മടി തോന്നിയപ്പോൾ അതങ്ങനെ കസാരിൽ വെച്ചിരിക്കുന്നു കേട്ടോ. അപ്പോൾ അതാ എൻ്റെ കുളിയും കഴിഞ്ഞിട്ട് ഞാൻ അത് വന്നിട്ടൊന്ന് മടക്കി വെക്കുകയാണ്. അപ്പോൾ കുറേ മടക്കാനുണ്ടെന്ന്. അപ്പോൾ അത്യാവശ്യം സമയം പോയിട്ടോ. അപ്പോൾ നമ്മുടെ കിണ്ണത്തപ്പം നന്നായി ചൂടാറിയിട്ടുണ്ട്. ചായയും നമ്മളൊന്ന് ചെറുതായി ചൂടാക്കേണ്ടി വന്നു. അതിനുശേഷം എന്താ ഞങ്ങൾ എല്ലാവരും കൂടി ചായ കുടിക്കുകയാണ്. എന്നിട്ട് ചേട്ടൻ ചേട്ടൻ്റെ ചൂണ്ട സാധനങ്ങളൊക്കെ ആയിട്ട് ചൂണ്ടിടാൻ പോയി. മോളിക്ക് മോളിക്കാക്ക് കൈ പരമസുന്ദരി പരം 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 പരം
ഇനി കുറച്ച് നേരത്തേക്ക് ഞങ്ങൾ മൂന്നുപേരും മാത്രമേ ഉള്ളൂ ഇവിടെ. അപ്പോ ഞങ്ങളുടേതായ കുറച്ച് കളികളും പാട്ടും ചിരിയൊക്കെയാണ് ഇനി കാണാൻ പോണത്. ഇനി വേറെ പാട്ട്. അച്ഛനും മൊബൈലിൽ തുടരുന്ന ഒരു പാട്ട് വയ്ക്കാം, അപ്പൊ ഡാൻസ് കളിക്കും. ഓക്കെ. അമ്മ വേറൊരു പാട്ട് പഠിച്ചേട്ടെ. നിന്നെ കാണാ നിന്നെ കാണും ചന്ദം തോന്നുന്നു കുഞ്ഞിപ്പെ താരക പെണ്ണാളെ കതിരാടും ഈയാളെ തമ്പൂരാനെത്തിടും മുമ്പി കരിഞ്ഞാടും കൊര പറിച്ചാട്ടി താരക പെണ്ണാളെ കതിരാടും ഇനിയാളെ തമ്പൂരാനെത്തിടും മുമ്പി കരിഞ്ഞാടും കൊര പറിച്ചാട്ടി തകതകതാത്തിനന്തകത്തെയ്താരോ തകതിനന്തകത്തെയ്താരോ താത്തിനന്തക തകതിനന്തക തകതിനന്തകത്തെയ്താരോ താത്തിനന്തകത്തെയ്താരോ തകതിനന്തകത്തെയ്താരോ താത്തിനന്തക തകതിനന്തക തകതിനന്തകത്തെയ്താ. അപ്പൊ ഞാനും മക്കളും ഇരുന്ന് കഴിഞ്ഞാൽ ഭയങ്കര കളിയും ചിരിയും അതുപോലെ പാട്ട് പാടലും കഥ പറയലൊക്കെയാണ് ഞങ്ങളുടെ മെയിൻ പണി കേട്ടോ. അപ്പൊ കുറെ നേരം കളിയും ചിരിയൊക്കെ കഴിഞ്ഞപ്പോൾ മോള് അവിടെ കിടന്ന് ഉറങ്ങി. അപ്പൊ മോൻ ഈ സമയത്താണ് ഫുള്ള് ഓൺ ആയിട്ടിരിക്കുന്നത്. അപ്പൊ അവന് അവന്റെ കളികളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവൻ ചെണ്ടയൊക്കെ പിടിച്ചപ്പോൾ ചെണ്ട തന്നെ പിടിച്ച് കൊട്ടുന്നൊക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ കുതിരനെ അവിടേക്ക് ഓടിക്കൊക്കെ വലിച്ചുകൊണ്ട് പോകലാണ് അവൻ്റെ മെയിൻ ഹോബി. അപ്പൊ അതൊക്കെ ഇരുന്ന് ഇങ്ങനെ കാണലും അതുപോലെ അവൻ്റെ കളികളിൽ കൂടുതലൊക്കെയാണ് എൻ്റെ അടുത്ത പണി. അപ്പോൾ സമയം ഏതാണ്ട് 7:30 ആയി. അപ്പോൾ നമ്മൾ ചോറും കറികളൊക്കെ ചൂടാക്കാൻ വെക്കുകയാണ്. അപ്പോൾ ഇതാ ചേട്ടൻ തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ ചേട്ടനായിട്ട് കുറച്ച് നേരം ഞങ്ങൾ കട്ടുമ്പോൾ ഇരുന്നിട്ട് സൊറ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ വീഡിയോയിൽ വരാനായിട്ട് അധികം ഇഷ്ടമില്ലാത്ത ആളാണ്, അതുകൊണ്ടാണ് അങ്ങനെ പതുങ്ങിയിരിക്കുന്നത്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളെല്ലാവരും ഊണ് കഴിച്ചു, അതിൻ്റെ കൂടെ നമ്മൾ അടുക്കളൊക്കെ വൃത്തിയൊക്കെ ഇട്ടു കേട്ടോ. അപ്പോൾ അതാ ഇതൊരു ഡീറ്റോക്സ് ഡ്രിങ്കാണ്. അപ്പോൾ ഞാനൊരു ഇഞ്ചിയും അതുപോലെ തന്നെ നാരങ്ങയും കൂടിയിട്ട് അരിഞ്ഞിട്ട് വെള്ളത്തിലിട്ട് വെച്ചേക്കണം. അപ്പോൾ നാളെ കുടിക്കാനായിട്ട് അത് ഉണ്ടാക്കി വെച്ചേക്കണം. അപ്പോൾ ഞാനൊരു വെയ്റ്റ് ലോസ് ഒരു ജേണിയിലാണെന്ന് പറയാം. അപ്പോൾ അത് ഞാൻ നിങ്ങളെ വഴി അപ്ഡേറ്റ് ചെയ്യാം. അതൊക്കെ കുറച്ച് വെയ്റ്റ് ലോസൊക്കെ ആയതിനു ശേഷം ഞാൻ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതാ വീണ്ടും ഞാൻ പായൊക്കെ ഇട്ട് ബെഡൊക്കെ ഇട്ടിട്ട് ഞാൻ കിടക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ മക്കളുടെ കളി ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അപ്പൊ ഞാൻ കുറച്ചു നേരം അവരുടെ കൂടെ കളിക്കായിരുന്നു. അതിനുശേഷം ഞാൻ ലൈറ്റ് ഓഫ് ചെയ്തു. എന്നാലും അവരെ കളിയൊന്നും കഴിയില്ല, കുറെ കഥയൊക്കെ പറഞ്ഞു കൊടുത്താലാണ് അവൾ ഉറങ്ങുള്ളൂ. അപ്പോൾ ഇതാ കഥയൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇതാ പതിയെ കിടന്നു കേട്ടോ, ഉറങ്ങാൻ പോവാണ്. കുയിലുണ്ട്, കാക്കയുടെയും കുയിലുണ്ട്. ആലോചിക്കട്ടെ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒരു ദിവസത്തെ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ ഫ്രം അശ്വതി.